ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ റിവ്യൂലേക്ക് സ്വാഗതം. തന്റെ മടിയിൽ മയങ്ങി കിടക്കുന്ന ആപുവിനെ വിളിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, കുട്ടി ഒന്ന് കണ്ണു തുറക്കുമോ? കുട്ടി ഇങ്ങനെ പേടിപ്പിക്കല്ലേ. അതെ കുട്ടി, ഒന്ന് കണ്ണു തുറക്കുമോ? ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന ഡി കെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് അപ്പുവിനെ നോക്കുന്നുണ്ട്. ജ്യോതി ഡി കെയോട് പറയുന്നു, അതെ മെഡിക്കൽ ട്രസ്റ്റ് അടുത്തുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഡി കെ പറയുന്നു, ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടേക്ക് ആക്കാം. ജ്യോതി പറയുന്നു, മെഡിക്കൽ ട്രസ്റ്റ് ആ നല്ലത്. കുട്ടി, അയ്യോ ഇതിനെന്തോ പറ്റിയിട്ടുണ്ട്. ഡി കെ പറയുന്നു, അതെ ആ ബോട്ടിലിൽ വെള്ളമുണ്ട്, അതെടുത്ത് മുഖത്തേക്ക് തളിക്ക്, ബോധം തെളിയുകയാണെങ്കിൽ ആരാ എന്താണെന്ന് അറിയാമല്ലോ. ജ്യോതി പറയുന്നു, അയ്യോ ഇതിന് വെള്ളം ഒന്നുമില്ല. ഷോ, ഒന്നും എടുത്തു വെക്കത്തില്ല, ഒരു കാര്യവും ചെക്ക് ചെയ്യത്തുമില്ല. ഡി കെ പറയുന്നു, ഇതൊക്കെ നീ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ. ജ്യോതി വിഷമത്തോടുകൂടി അപ്പുവിനെ തട്ടി വിളിച്ചോണ്ട് പറയുന്നു, മോളെ ഹലോ. കുട്ടി, ഇതിന് ബോധം തെളിയുന്നില്ലല്ലോ, ഇത് കേസാകും. വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അകത്താകും, ഉറപ്പാ. ഡി കെ പറയുന്നു, എടി ബേക്കറിക്കാരി, ആ പെങ്കൊച്ചിനെ ശരിക്കും മടിയിലേക്ക് കിടത്ത്. ഇങ്ങനെ കിടത്തിയാൽ എങ്ങനെയാ? ജ്യോതി പറയുന്നു, മടിയിൽ കിടത്തിയേക്കുവല്ലേ, ഇനി എങ്ങനെയാ കിടത്തേണ്ടത്? വെള്ളം എടുത്ത് വെക്കത്തില്ല, മര്യാദക്ക് വണ്ടി ഓടിക്കുകയും ഇല്ല, എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. ഡി കെ ദേഷ്യത്തോടുകൂടി തിരിഞ്ഞ് ജ്യോതിയെ നോക്കുന്നു. ജ്യോതി പറയുന്നു, കുട്ടി മോളെ ഒന്ന് കണ്ണു തുറക്കുമോ പ്ലീസ്. ഷോ, എന്റെ ദൈവമേ. ഈ സമയത്ത് ഡി കെയുടെ കാറിനെ ഫോളോ ചെയ്ത് വരികയാണ് സിദ്ധു. സിദ്ധു പറയുന്നു, എടോ നിർത്താൻ. സിദ്ധു നിർത്താതെ ഹോൺ അടിക്കുന്നുണ്ട്. ഡി കെ പറയുന്നു, ഇതേതവനാ പുറകെ കിടന്ന് ഹോൺ അടിക്കുന്നത്, കുറെ നേരമായല്ലോ. ജ്യോതി പറയുന്നു, ഒന്ന് പെട്ടെന്ന് വിട്, ഇതാരാ? ഒന്ന് കണ്ണു തുറക്കൂ കുട്ടി. സിദ്ധുവിന്റെ കാറ് ഡി കെയുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് തടങ്ങി നിർത്തുകയാണ്. ഡി കെ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? വണ്ടിയിൽ നിന്നിറങ്ങിയ സിദ്ധു ഡി കെയുടെ കാറിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, എടാ ആളെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇറങ്ങടോ, ഇറങ്ങാൻ, ഡോറ് തുറക്ക്. ഡി കെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഡി കെ ചോദിക്കുന്നു, വണ്ടി കുറുകെ നിർത്തി തെമ്മാടിത്തരം കാണിക്കുന്നു. സിദ്ധു ചോദിക്കുന്നു, എടോ എന്താ ഉദ്ദേശം? താൻ എന്താ വണ്ടി നിർത്തി ആളെ തട്ടിക്കൊണ്ടു പോകുന്നു? ജ്യോതി നെഞ്ചത്ത് കൈവച്ച് ടെൻഷനോടുകൂടി പറയുന്നു, എന്റെ ഈശ്വരാ അതാരാ? ഡി കെ പറയുന്നു, എടോ തട്ടിക്കൊണ്ടു പോവുകയല്ല ഞങ്ങള്, ഹോസ്പിറ്റലിൽ പോവുകയാ, ആക്സിഡന്റ് പറ്റിയിട്ട്. ഹോസ്പിറ്റലിലോ, മാറിടോ എന്ന് പറഞ്ഞ് ബാക്കിലത്തെ ഡോറ് തുറക്കുകയാണ് സിദ്ധു. അപ്പുവിനെ തട്ടി വിളിച്ചുകൊണ്ട് സിദ്ധു പറയുന്നു, അയ്യോ അപ്പു എന്താ പറ്റിയത്? ജ്യോതി പറയുന്നു, സാർ ഒരു മിനിറ്റ് സാർ. അതെ, ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയായിരുന്നു, ബോധമില്ല കുട്ടിക്ക്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. സിദ്ധു അപ്പുവിനോട് പറയുന്നു, എഴുന്നേക്ക്, എഴുന്നേക്കാൻ. ജ്യോതി പറയുന്നു, സാർ അവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ സാറേ. സിദ്ധു പറയുന്നു, വെള്ളം ഉണ്ടേൽ എടുത്തേ. ജ്യോതി പറയുന്നു, വെള്ളമില്ല ഇവിടെ. ഡി കെ പറയുന്നു, ഈ വണ്ടിയിൽ വെള്ളമില്ല, താൻ ഇങ്ങോട്ട് മാറിക്കേ. സിദ്ധു പറയുന്നു, ഒരു മിനിറ്റ്, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അങ്ങനെ സിദ്ധു തന്റെ വണ്ടിയുടെ അരികിലേക്ക് ഓടുകയാണ്. ജ്യോതി പറയുന്നു, ഡി കെ വണ്ടി എടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇയാൾ ആരാ വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്? കണ്ടാൽ അറിയാം കുഴപ്പക്കാരനാണെന്ന്. ഹിറ്റ്ലർ, ഹിറ്റ്ലർ ഒന്ന് വണ്ടി എടുക്ക്. എടോ മാറിടോ എന്ന് പറഞ്ഞ് സിദ്ധു വെള്ളവുമായി അവിടേക്ക് വരുന്നു. ഇത് കണ്ട് ജ്യോതി പറയുന്നു, ദാ വീണ്ടും വന്നു. അപ്പൂന്ന് വിളിച്ച് അപ്പൂന്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുകയാണ് സിദ്ധു. ഡി കെ ചോദിക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ താൻ ഈ കുട്ടിയുടെ ആരാടോ? സിദ്ധു പറയുന്നു, അപ്പു എഴുന്നേൽക്കാൻ, സിദ്ധുവേട്ടനാ. ജ്യോതി ചോദിക്കുന്നു, ഹസ്ബൻഡ് ആണോ നിങ്ങള്? അപ്പോഴൊന്ന് പതറി സിദ്ധു പറയുന്നു, ഞാന് ഹസ്ബൻഡ് ആകും, ഹസ്ബൻഡ് ആകാനുള്ള ശ്രമത്തിലാ. ജ്യോതി ചോദിക്കുന്നു, ഹസ്ബൻഡ് ആകാനുള്ള ശ്രമത്തിലോ, ഇയാൾ എന്തുവാ? ഡി കെ ചോദിക്കുന്നു, അപ്പൊ ഹസ്ബൻഡ് അല്ലേ? സിദ്ധു പറയുന്നു, അപ്പു എഴുന്നേൽക്ക്, ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കോളാം. ഡി കെ പറയുന്നു, എന്റെ വണ്ടി തട്ടിയാ ഈ കുട്ടി വീണത്, ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ, ഇങ്ങോട്ട് മാറിയേ. ഉടനെ അപ്പു കണ്ണു തുറക്കുകയാണ്. സിദ്ധു പറയുന്നു, ദേ കണ്ണു തുറന്നു. അപ്പു ഇയാൾ ഓക്കെ ആണോ? അപ്പു കണ്ണു തുറന്ന് ചുറ്റും നോക്കുകയാണ്. ഡി കെ ചോദിക്കുന്നു, കുട്ടിക്ക് ഇയാളെ അറിയുമോ? ജ്യോതി ചോദിക്കുന്നു, കുട്ടിക്ക് ഇയാളെ അറിയുമോ, ആരാ ഇയാള്? സിദ്ധു പറയുന്നു, എടോ പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. ജ്യോതി ചോദിക്കുന്നു, അറിയുമോ കുട്ടി, ഇതാരാ കുട്ടിയുടെ, ഇയാളെ അറിയില്ലേ? അപ്പു പറയുന്നു, ഇല്ല എനിക്കറിയില്ല. ജ്യോതി പറയുന്നു, ഹിറ്റ്ലറെ നോക്ക്, അറിയത്തില്ലെന്ന്. അപ്പു പറയുന്നു, എനിക്ക് ഇയാളെ അറിയില്ല എന്ന്. എനിക്കറിയില്ല, എന്നെ ഒന്ന് എന്റെ വീട്ടിൽ കൊണ്ടാക്കുമോ? സിദ്ധു പറയുന്നു, ദേ അപ്പു തമാശ കളിക്കല്ലേ നീ, ഇങ്ങോട്ട് മാറിടോ എന്ന് പറഞ്ഞ് സിദ്ധുവിനെ പിടിച്ച് കാറിന് പുറത്തേക്കാക്കിയിട്ട് ഡി കെ ദേഷ്യത്തോടുകൂടി വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു. സിദ്ധു ടെൻഷനോടുകൂടി പറയുന്നുണ്ട്, അപ്പു എടോ. അങ്ങനെ സിദ്ധു തന്റെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് മഞ്ജു സിദ്ധുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് സിദ്ധു പറയുന്നു, മമ്മി ഞാൻ അങ്ങോട്ട് വിളിക്കാം, അപ്പുവിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ടെൻഷനോടുകൂടി മഞ്ജു ചോദിക്കുന്നു, ആക്സിഡന്റോ? എന്നിട്ട് സിദ്ധു പറയുന്നു, എന്നിട്ട് മമ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുക. മഞ്ജു ചോദിക്കുന്നു, ഏത് ഹോസ്പിറ്റലില്? സിദ്ധു പറയുന്നു, മമ്മി അത് ഞാൻ പറയാം, വെക്ക്. അങ്ങനെ സിദ്ധുവും ഡി കെയുടെ കാറിന്റെ പിന്നാലെ പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആമി അപ്പുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. തൊട്ടരികിൽ പ്രഭയും നിൽപ്പുണ്ട്. ആമി പറയുന്നു, ഷോ റിംഗ് ഉണ്ടല്ലോ, കുഞ്ഞു ഫോൺ എടുക്കുന്നില്ലല്ലോ. പ്രഭ പറയുന്നു, എങ്ങനെ എടുക്കാനാ? ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ ICU-ൽ ആയിരിക്കും, അപ്പൊ ഫോൺ എടുക്കാൻ പറ്റുമോ? ആമി പറയുന്നു, പ്രഭേ ചുമ്മാ ആവശ്യമില്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതെ. പ്രഭ ചോദിക്കുന്നു, അപ്പൊ എന്താ, ബാക്കിയുള്ളവരുടെ വിഷമമൊന്നും വിഷമമല്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മഞ്ജു. ആമി പറയുന്നു, സിദ്ധുവിനെ മമ്മി
ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. മഞ്ജു പറയുന്നു, ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കാമെന്നാ അവൻ പറഞ്ഞത്. പ്രഭ ചോദിക്കുന്നു, എന്തുവാ എന്തുവാ, ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് വിളിക്കാമെന്നോ? സിദ്ധു എന്തു വർത്തമാനമാ പറയുന്നത്? ഈ മുറ്റത്തുനിന്ന് ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോയതാ രണ്ടും കൂടെ, ഏതോ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് അവൻ അവന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞേക്കുന്നു അപർണയ്ക്ക് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. എന്നിട്ട് ഈ നേരം വരെ ഒന്ന് വിളിച്ചോ? ഇവിടുന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ, ഞങ്ങളൊക്കെ ചോറുണ്ടിട്ടാ ജീവിക്കുന്നതെന്ന് അവനോടൊന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ എന്തുവാ, ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിയില്ല, എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് അറിയില്ല, ആരാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് അറിയില്ല, ഒരുമിച്ച് യാത്ര പോയതാ. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? ആർക്കും ഒന്നും അറിഞ്ഞൂടാ, അവളെന്താ മായാവിയായിട്ട് പോയോ? ആമി ടെൻഷനോടുകൂടി മഞ്ജുവിനോട് പറയുന്നു. പ്രഭ പറയുന്നത് പോലെ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും ഒരാള് ഉത്തരം പറയണ്ടേ? ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കൂ മമ്മി. മഞ്ജു സിദ്ധുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത സിദ്ധുവിനോട് മഞ്ജു പറയുന്നു, മോനെ എവിടെയാ, മോൾ ഏത് ഹോസ്പിറ്റലിലാ? സിദ്ധു പറയുന്നു, മമ്മി ഞാൻ 7-8 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി, മെഡിക്കൽ ട്രസ്റ്റ്, മെഡിക്കൽ കെയർ, മോഡേൺ ഹോസ്പിറ്റൽ എല്ലാം കയറി ഇറങ്ങി. പക്ഷെ അപ്പു, മഞ്ജു ടെൻഷനോടുകൂടി ചോദിക്കുന്നു, എന്താ സംഭവിച്ചത്, ആരാ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്? സിദ്ധു പറയുന്നു, അഡ്മിറ്റ് ചെയ്തത് വണ്ടി തട്ടിയ ടീം തന്നെയാ. മഞ്ജു ചോദിക്കുന്നു, അതാരാ? സിദ്ധു പറയുന്നു, അത് മമ്മി എനിക്ക് ശരിക്കും അറിയത്തില്ല, ഒരു ചെറുക്കനും പെണ്ണുവാ. മഞ്ജു ചോദിക്കുന്നു, നമ്മുടെ കാറിൽ അവര് വന്ന് ഇടിച്ചതാണോ? സിദ്ധു പറയുന്നു, അല്ല മമ്മി, അപ്പോ ആ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി വന്ന് തട്ടിയതാ. മഞ്ജു ചോദിക്കുന്നു, അപ്പോ മോൻ അവിടെ ഇല്ലായിരുന്നോ കൂടെ? സിദ്ധു വിഷമത്തോടുകൂടി പറയുന്നു, മമ്മി ഈ സമയത്ത് DK കാറ് കൽത്തോട്ടത്തിലേക്ക് വരികയാണ്. ഇത് കണ്ട് മഞ്ജു പറയുന്നു, മോനെ ഒരു വണ്ടി വരുന്നുണ്ട്. സിദ്ധു പറയുന്നു, ഒരു വൈറ്റ് കാർ ആണോന്ന് നോക്കു മമ്മി. മഞ്ജു പറയുന്നു, അതെ മോനെ വൈറ്റ് കാറാ. സിദ്ധു പറയുന്നു, മമ്മി എന്നാൽ ഒരു കാര്യം ചെയ്, ഞാൻ ഇപ്പൊ വരാം. ആ ശരി എന്ന് പറഞ്ഞ് മഞ്ജു ഫോൺ കട്ട് ചെയ്യുന്നു. മഞ്ജു ആമിയോട് പറയുന്നു, അവരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, വാ. അങ്ങനെ മഞ്ജുവും ആമിയും ഉമ്മറത്തേക്ക് പോകുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രഭ പറയുകയാണ്, എന്തോ വശപ്പിച്ച കുണ്ടല്ലോ. അങ്ങനെ പ്രഭ ഫോൺ എടുത്ത് മധുവിനെ വിളിക്കുന്നു. ആമിയും മഞ്ജുവും ഉമ്മറത്തേക്ക് വന്ന് കാറിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. കാറിൽ നിന്നും DK ജ്യോതിയും ഇറങ്ങുന്നു. മഞ്ജുവിനെ നോക്കിക്കൊണ്ട് ജ്യോതി ചോദിക്കുന്നു, ആമി അല്ലേ? മഞ്ജു പറയുന്നു, ആമി ഇതാ. ഉടനെ ആമി പറയുകയാണ്, ആമി ഞാനാ. DK പറയുന്നു, പേടിക്കണ്ട മോള്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സമയത്ത് പ്രഭയും അവിടേക്ക് വരുന്നു. ജ്യോതി കാറിന്റെ പിന്നിടത്തെ ഡോറ് തുറന്നിട്ട് അപ്പുവിനോട് പറയുന്നു, വാ. അപ്പു കാറിൽ നിന്നും ഇറങ്ങുന്നു, കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പുവിനെ ചേർത്ത് പിടിച്ചോണ്ട് ജ്യോതി ആമിയുടെ അരികിലേക്ക് വരുന്നു. ആമി ചോദിക്കുന്നു, കൈക്ക് എന്തു പറ്റി മോളെ? DK പറയുന്നു, കുഴപ്പമൊന്നുമില്ല, കാറ് ചെറുതായിട്ടൊന്ന് തട്ടി വീണതേയുള്ളൂ, കയ്യിൽ ചെറുതായ ഒരു ഫ്രാക്ചർ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നോ? നട്ടെല്ലിനും തലയ്ക്കുമൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ അറിയാൻ പറ്റില്ല. എന്റെ കൃഷ്ണേട്ടന്റെ ഇളയ മോൻ ഒരു ബൈക്കുമായിട്ട് കാറിന്റെ അടിയിലോട്ട് ഒന്നു പോയി, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് പൊടിയും തട്ടി ചെക്കൻ എഴുന്നേറ്റ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് തലകറങ്ങി വീണു, പിന്നെ എഴുന്നേറ്റിട്ടില്ല. കോമ കോമ അറിയുമോ? ജ്യോതി പറയുന്നു, ഇതാണ് പ്രഭ കുഞ്ഞമ്മ അല്ലേ? സന്തോഷത്തോടുകൂടി പ്രഭ ചോദിക്കുന്നു, എന്നെ എങ്ങനെ മനസ്സിലായി? എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടല്ലേ, പ്രഭാസ് ചാനൽ. ഇത് കേട്ട് കണ്ണും പിടിച്ചു നിന്നിട്ട് ജ്യോതി പറയുന്നു, ആ എവിടെയോ കണ്ട പോലെ. ഹിറ്റ്ലർ കണ്ടിട്ടുണ്ടോ? പ്രഭ ചോദിക്കുന്നു, ഹിറ്റ്ലറോ, അതെന്തു പേര്? DK പറയുന്നു, ഇതിന്റെയൊക്കെ മുന്നില് 24 മണിക്കൂറും ഇരിക്കുന്നത് ഈ ബേക്കറിക്കാരിയാ. പ്രഭ ചോദിക്കുന്നു, ബേക്കറിക്കാരിയോ, ഇത് എന്തുവായത്? അപ്പു പറയുന്നു, അതെ കുഞ്ഞമ്മേ, ഇവരുടെ 2 പേരുടെയും വിളിപ്പേരാ ഹിറ്റ്ലറും ബേക്കറിക്കാരിയും. ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതല്ല, ഇവരുടെ പരസ്പരമുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാ. പ്രഭ ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്നാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും പേരിടുമോ? ഹിറ്റ്ലർ ബേക്കറിക്കാരി, നല്ല രസമുണ്ട്. ജ്യോതി പറയുന്നു, ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട പേരാണിത്. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, അപ്പൊ ഭാര്യയും ഭർത്താവുമാണ് അല്ലേ? DK ജ്യോതിയും മുഖത്തോട് മുഖം നോക്കുന്നു. പ്രഭ ചോദിക്കുന്നു, അതെന്താ, എന്തോ സംശയം ഉള്ളത് പോലെ. ആമി പറയുന്നു, അതെ, അകത്തോട്ട് വന്നാട്ടെ, ഒരു ചായ കുടിച്ചിട്ട് പോയാ മതി. DK പറയുന്നു, അല്ല, ഞങ്ങൾ എമർജൻസി ആയിട്ട് ഒരു കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങിയതാ. എന്തായാലും ആളെ സേഫ് ആയിട്ട് എത്തിച്ചല്ലോ, ഇനിയിപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പ്രഭ പറയുന്നു, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാകും ഹിറ്റ്ലറെ? നമുക്കൊരു ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടിട്ട് പോകാം. DK പറയുന്നു, ഇല്ല, സമയം കളയാൻ പറ്റില്ല, അതുകൊണ്ടാ. ശരി. ജ്യോതി പറയുന്നു, അതെ, ഇങ്ങി വന്നേ. DK മാറ്റി നിർത്തിയിട്ട് ജ്യോതി പറയുന്നു, ഹിറ്റ്ലർ പോകുന്നെങ്കിൽ പൊയ്ക്കോ, ഞാൻ എന്തായാലും ഈ കുട്ടിയെ ആക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നോളാം. DK പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ജ്യോതി പറയുന്നു, എന്ത്? DK പൊയ്ക്കോ, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞില്ലേ? DK പറയുന്നു, തന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോയാൽ എങ്ങനെയാ? ജ്യോതി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അങ്ങ് വന്നോളാം. ഇത് കണ്ട് പ്രഭ പറയുകയാണ്, ആമി ഇവര് ഭയങ്കര പൊരുത്തമുള്ള ഭാര്യയും ഭർത്താവുമാണേ, ഭയങ്കര സ്നേഹമാ, ഒരാള് വടക്കോട്ടും ഒരാള് തെക്കോട്ടും. ആമി ജ്യോതിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അതെ, രണ്ടുപേരും വാ, ഒരു ചായ കുടിച്ചിട്ട് പോകാം, ഇവിടം വരെ വന്നതല്ലേ. ജ്യോതി പറയുന്നു, വാ. അപ്പോൾ പ്രഭ പറയുകയാണ്, ഇങ്ങോട്ട് വാ എന്റെ
കൊണ്ട് ഹിറ്റ്ലറെ വാ മോനെ എന്ന് പറഞ്ഞ് ഡീക്കിയും ജ്യോതിയും കൂട്ടിക്കൊണ്ട് ആമി അകത്തേക്ക് പോകുന്നു. അപ്പോ എന്റെ തൊട്ടരികിൽ നിൽക്കുന്ന മഞ്ജുവിനെ കണ്ട് ജ്യോതി ചോദിക്കുന്നു, ഇതാരാ? പ്രഭ പറയുന്നു, അത് അവളുടെ അമ്മായിയമ്മ. ജ്യോതി ചോദിക്കുന്നു, അപർണ കല്യാണം കഴിച്ചതാണോ? താലിയൊന്നും കണ്ടില്ല. ആമി പറയുന്നു, മോതിരം മാറിയിട്ടേ ഉള്ളൂ, കല്യാണം ഉടനെ ഉണ്ട്. ജ്യോതി പറയുന്നു, ആഹാ, അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാ? ഈ ബുഡ്ബി. പ്രഭ പറയുന്നു, സൊനാലി എന്ന് കേട്ടിട്ടുണ്ടോ? സൊനാലി, സൊനാലി, സേതുപതി സാറ്. ഡി കെ പറയുന്നു, ആളൊരു വലിയ ബിസിനസ് മാൻ അല്ലേ? പ്രഭ പറയുന്നു, ആ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാ ദേ ഈ നിൽക്കുന്നത്. ഡി കെ പറയുന്നു, എനിക്കറിയാം കേട്ടോ, സാറും മിസ്സസും എന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ദേവകൃഷ്ണ, ഡി കെ എന്ന് വിളിക്കും. ഡി കെ റെസ്റ്റോറന്റ് എന്റെയാ. പ്രഭ ചോദിക്കുന്നു, അയ്യോ, ആ ഹോട്ടൽ മോന്റെ ആയിരുന്നു? എന്റെ മോനെ, നിങ്ങളുടെ ഹോട്ടലിലെ ബിരിയാണി അത് തന്നെയല്ല, പുട്ട്. എന്തൊരു ടേസ്റ്റ് അതിന്. മഞ്ജു പറയുന്നു, എനിക്ക് മോനെ ആദ്യം കണ്ടപ്പോഴേ ഒരു പരിചയം തോന്നിയിരുന്നു. പ്രഭ പറയുന്നു, അപ്പോ ഇവരുടെ ഇളയ മകനാണ് അപർണയ്ക്ക് മോതിരം ഇട്ടേക്കുന്നത്. സിദ്ധാർത്ഥ്. ജ്യോതി പറയുന്നു, അയ്യോ, അദ്ദേഹമാണോ ഇയാളെ കെട്ടാൻ പോകുന്നത്? ഷോ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡിസൈൻസ് ഉണ്ടല്ലോ, സൂപ്പറാ. പ്രഭ ചോദിക്കുന്നു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? പിള്ളേരൊന്നും ഇല്ലേ? ഡി കെ പറയുന്നു, ഇല്ല, ഇപ്പൊ വേണ്ടെന്ന് ഇവള് തന്നെ തീരുമാനിച്ചതാ. ഇത് കേട്ട് കണ്ണും തള്ളി ജ്യോതി ഡി കെ നോക്കുന്നു. പ്രഭ പറയുന്നു, ആ ഇപ്പോഴത്തെ പുതിയ ഫാഷൻ അതാണല്ലോ, ഉടനെ പിള്ളേര് വേണ്ട, ഉടനെ പിള്ളേര് വേണ്ട. പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം പോകുമെന്ന് വിചാരിച്ചിട്ടാ പിള്ളേര്. ജ്യോതി പറയുന്നു, ഏയ്, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടല്ല. ദേ രണ്ട് അമ്മമാര് നിൽക്കുന്നത് കണ്ടില്ലേ? സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വല്ല കുറവും ഉണ്ടോ? സുന്ദരിമാരല്ലേ? പ്രഭ പറയുന്നു, അയ്യോ, അപ്പൊ ഞാനോ? ഞാനും കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിച്ചതാ, എന്നിട്ട് തോന്നിയില്ല? ജ്യോതി പറയുന്നു, അത് പിന്നെ പറയണോ? പൊന്നുംകുടത്തിന് എന്തിനാ പോട്ട്? താലി കെട്ട് കഴിഞ്ഞാ പിന്നെ ചെറുക്കനും പെണ്ണും തീരുമാനിക്കുന്നതാ കാര്യം. കുട്ടികള് വേണോ, എപ്പോ വേണം, അതൊക്കെ അവരുടെ തീരുമാനമല്ലേ? പ്രഭ പതിയെ പറയുന്നു, ഇവിടെ പിന്നെ ലിവിംഗ് ടുഗദർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ജ്യോതി സംശയത്തോടുകൂടി ചോദിക്കുന്നു, ആണോ? അപ്പു പറയുന്നു, കുഞ്ഞമ്മയൊന്ന് ചുമ്മാതിരിക്ക്. പ്രഭ പറയുന്നു, വാ, ഹിറ്റ്ലർ സാറും ബേക്കറിക്കാരിയും നമുക്ക് ചായ കുടിച്ചിട്ട്, എന്റെ ഒരു സ്പെഷ്യൽ ചായയുണ്ട്, മസാല ചായ, കുടിച്ചാ പിന്നെ ഒരു രക്ഷയും ഉണ്ടാകില്ല, വാ. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോകാനായി തുടങ്ങുകയാണ്. ഈ സമയത്ത് സിദ്ധുവിന്റെ വണ്ടി അവിടേക്ക് വരുന്നു. വണ്ടിയുടെ ഹോണടി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. ജ്യോതി പറയുന്നു, അയ്യോ, ദേ അയാള് പിന്നെയും വരുന്നു, ആ സൈക്കോ. ഉടനെ ദേഷ്യത്തോടുകൂടി ഡി കെ പറയുകയാണ്, ഇവനെ ഇന്ന് ഞാൻ. ഡി കെയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ജ്യോതി പറയുന്നു, വേണ്ട കേട്ടോ, ആളെയും കൂട്ടി വരുന്നതായിരിക്കും. ഡി കെ പറയുന്നു, ഇവൻ പ്രശ്നക്കാരനാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. ജ്യോതി ആമിയോടും മഞ്ജുവിനോടും പറയുന്നു, അതെ, ഞങ്ങൾ അപർണയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, അയാള് വണ്ടി ചേസ് ചെയ്ത് വന്നിട്ടേ മുന്നിൽ കൊണ്ടുവന്ന് ഒറ്റ നിർത്തല്, പെൺപിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്ന പാർട്ടിയോ മറ്റോ ആണെന്നാ തോന്നുന്നത്. ഞങ്ങൾ വിട്ടുകൊടുക്കോ? ഹിറ്റ്ലർ പിടിച്ചിറക്കി രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ജ്യോതി പറയുന്നു, എന്നിട്ട് അയാൾ വന്ന് പറയുകയാണ്, അയാൾ ഇയാളുടെ ഭർത്താവാണെന്ന്. ഞാൻ അപ്പൊ തന്നെ അപർണയോട് ചോദിച്ചു, അപർണയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആമി ചോദിക്കുന്നു, അപർണ അങ്ങനെ പറഞ്ഞോ? ജ്യോതി പറയുന്നു, ആ പറഞ്ഞു, ദേ ഹിറ്റ്ലറും കേട്ടതല്ലേ? പറഞ്ഞില്ലായിരുന്നു. ഹിറ്റ്ലർ പറയുന്നു, അത് പിന്നെ പറഞ്ഞു, പറഞ്ഞു. ഈ സമയത്ത് വണ്ടിയിൽ നിന്നിറങ്ങി സിദ്ധു ഡി കെയും ജ്യോതിയെയും നോക്കി നിൽക്കുന്നു. ഡി കെ ദേഷ്യത്തോടുകൂടി സിദ്ധുവിന്റെ നേരെ ചെല്ലുന്നു. സിദ്ധുവും ദേഷ്യത്തോടുകൂടി ഡി കെയുടെ നേരെ വരികയാണ്. ഡി കെ പറയുന്നു, ഇത് അപർണയുടെ വീടാ, നിങ്ങൾ ഇവിടെ കയറി പ്രശ്നം ഉണ്ടാക്കരുത്. സിദ്ധു ചോദിക്കുന്നു, ഈ വീട്ടിൽ കയറരുതെന്ന് പറയാൻ താൻ ആരാ? ജ്യോതി പറയുന്നു, ദേ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ പോലീസിൽ അറിയിക്കേണ്ടി വരും, പറഞ്ഞേക്കാം. സിദ്ധു പറയുന്നു, ആ അറിയിച്ചോ, അറിയിക്ക്, വിളിച്ചറിയിക്ക്. ഡി കെ പറയുന്നു, ഞങ്ങളുടെ കാറിന് മുന്നിൽ എടുത്തു ചാടിയ കുട്ടിയാ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് സുരക്ഷിതമായി അവളുടെ അമ്മയുടെ മുന്നിൽ എത്തിച്ചു, അതിനിടയിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ? സിദ്ധു പറയുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എന്റെ ഉത്തരവാദിത്തം കാണിക്കാം, ഇറങ്ങ്, ഔട്ട്. ഡി കെ ചോദിക്കുന്നു, അങ്ങനെ ഇറങ്ങി പോകാൻ പറയാൻ ഇയാൾക്ക് എന്താണ് അവകാശം? സിദ്ധു അപ്പൂനെ നോക്കുന്നു. അപ്പു അന്നും അറിയാത്തതുപോലെ സിദ്ധുവിനെ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. ഡി കെ പറയുന്നു, ഒന്നുകിൽ ഈ പെൺകുട്ടി പറയണം, അല്ലെങ്കിൽ അവരുടെ പേരൻസ് പറയണം. ഇയാളെ അറിയില്ല എന്ന് ഈ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ആമി സിദ്ധുവിനോട് ചോദിക്കുന്നു, എന്താ മോനെ, എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിദ്ധു പറയുന്നു, അറിയാൻ ഒന്നുമില്ല ആമി, ഇവരുടെ മുമ്പിൽ വെച്ച് ഇവള് പറഞ്ഞു ഇവക്ക് എന്നെ അറിയില്ലെന്ന്. ആമി ചോദിക്കുന്നു, എന്തിനാ മോളെ അങ്ങനെ പറഞ്ഞത്? അപ്പു പറയുന്നു, ആമി അത് വണ്ടി തട്ടി ഞാൻ റോഡിൽ വീണപ്പോഴേ അൺകോൺഷ്യസ് ആയി പോയി, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ആമി, സത്യമായിട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ സിദ്ധുവേട്ടനെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല. സത്യം? സിദ്ധു ദേഷ്യത്തോടുകൂടി പറയുന്നു, ഓർക്കുന്നില്ല അത്രേ. അപ്പു സിദ്ധുവിനോട് പറയുന്നു, ഇല്ല, സത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, കണ്ടോ, കണ്ടോ, തലയടിച്ച് വീണതിന്റെയാണ്, നോക്കിക്കോ, ഒരാഴ്ച കഴിഞ്ഞ് അവള് തലകറങ്ങി വീഴും, അത് കഴിഞ്ഞ് പിന്നെ കോമയും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ആമി പറയുന്നു, നിർത്തു പ്രഭേ. ഡി കെ അപ്പുവിനോട് ചോദിക്കുന്നു, അപ്പോ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? മഞ്ജു പറയുന്നു, മോനെ, ഇത് എന്റെ മോൻ സിദ്ധുവാ, അപർണ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ഡി കെ ചോദിക്കുന്നു, സിദ്ധാർത്ഥ് നാരായണൻ? അതെ എന്ന് മൂളുകയാണ് സിദ്ധു. ഡി കെ പറയുന്നു, സോറി,
മനസ്സിലായില്ല, ഒന്നും പറയാമായിരുന്നില്ലേ? സിദ്ധു പറയുന്നു, അതിന് പറയാൻ നിങ്ങൾ എനിക്ക് സാവകാശം തന്നോ? ഇല്ലല്ലോ, നിങ്ങൾ വിചാരിച്ചു ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോകുകയാണെന്ന്. ഞാൻ വിചാരിച്ചു നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടു പോകുകയാണെന്ന്. ഡി കെ പറയുന്നു, സോറി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ദേവകൃഷ്ണ, ഡി കെ എന്ന് വിളിക്കും. അങ്ങനെ ഡി കെ സിദ്ധുവിന്റെ നേരെ കൈ നീട്ടുകയാണ്. ഡി കെക്ക് കൈ കൊടുത്തുകൊണ്ട് സിദ്ധു പറയുന്നു, ഹായ്, ഐ ആം സിദ്ധാർത്ഥ്. ഇത് മിസ്സസ് അല്ലേ? അത് എന്ന് മൂളുകയാണ് ഡി കെയും ജ്യോതിയും. സിദ്ധു പറയുന്നു, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായായിരുന്നു. ജ്യോതി പറയുന്നു, കുറച്ചു സമയം കൊണ്ട് സാർ അങ്ങ് വല്ലാതെ വിഷമിച്ചു കാണും അല്ലേ? സിദ്ധു പറയുന്നു, കുറച്ചൊന്നും അല്ല വാ. ഡി കെ അപ്പുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അതെ, ആളെ മനസ്സിലാകാതെ എന്തൊക്കെയോ പറഞ്ഞു. സോറി, അപ്പു പറയുന്നു, ഞാനും ഓർമ്മയില്ലാതായപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയി. സോറി. ആമി പറയുന്നു, എന്തായാലും കൂടുതൽ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. പ്രഭ പറയുന്നു, ആമി, കുഴപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ വരട്ടെ. സിദ്ധു, നീയാണ് നിന്റെ വണ്ടിയില് ഇവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. ആണേ, പിന്നെ എങ്ങനെ ഇവള് ഇവരുടെ വണ്ടിയുടെ മുന്നിൽ ചാടി? അതിനുള്ള ഉത്തരം ആദ്യം നിങ്ങൾ രണ്ടുപേരും പറ. പറ. സിദ്ധുവും അപ്പുവും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. പ്രഭ പറയുന്നു, നിങ്ങളാണ് അതിന്റെ ഉത്തരം പറയേണ്ടത്. ഡി കെ പറയുന്നു, അത് ശരിയാണല്ലോ. ഈ കുട്ടി എങ്ങനെയാ ഞങ്ങളുടെ കാറിന്റെ മുന്നിൽ എത്തിയത്? അപ്പുവും സിദ്ധുവും ടെൻഷനോടുകൂടി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.